പ്രശസ്ത സിനിമാ താരം സുശാന്ത് സിംഗ് ആത്മഹത്യ ചെയ്തു. ഇന്ന് എല്ലാവരും നടുക്കത്തോടെ കേട്ട ഒരു വാർത്തയാണ്. വെറും 34 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൗന്ദര്യത്തിലാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ വളരെ മുന്നിൽ നിന്നൊരു വ്യക്തിത്വമാണ്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് പോലും അദ്ദേഹത്തിന് ആരാധകരുണ്ടായിരുന്നു. അദ്ദേഹം അഭിനയിച്ച MS ധോണി എന്ന സിനിമ ഇന്ത്യൻ ആരാധകർക്കിടയിൽ മാത്രമല്ല ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു സിനിമയാണ്. അതിനു പുറമെ 6 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച അവസാന സിനിമ ചർച്ച ചെയ്യുന്നത് തന്നെ ആത്മഹത്യക്കെതിരാണ്. ഇതാണ് ഏറ്റവും കൗതുകകരമായ വാർത്ത. ഈ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ അച്ഛനായിട്ടാണ്. ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അയാളെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളും ശ്രമിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും എൻ്റെ കൂട്ടുകാരും കോളേജിൽ അറിയപ്പെട്ടിരുന്നത് തന്നെ ലൂസേഴ്സ് എന്നായിരുന്നു. പക്ഷേ വളരെ കരുത്തോടെ ഞങ്ങൾ മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് ഈ അവസ്ഥയിൽ നിന്ന് മോചിതനാവും എന്നാണ്. ഇനി ഇന്ന് കണ്ട വാർത്തയോ അവസാനം അഭിനയിച്ച സിനിമയിൽ അദ്ദേഹം കൺവേ ചെയ്യുന്ന മെസ്സേജിന് നേരെ എതിരാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ അടിയിൽ വരുന്ന കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ, നല്ല സുന്ദരനായിരുന്നു, ഒരുപാട് പൈസ ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, എന്നിട്ടും ഇയാൾ എന്തിനാ ആത്മഹത്യ ചെയ്തു? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇദ്ദേഹത്തിനെ പറ്റി പോലീസിൻ്റെ നിഗമനം അവസാന 6 ഡിപ്രഷൻ പേഷ്യൻ്റ് ആയിരുന്നു എന്നാണ്. അതായത് ഡിപ്രഷനെ പറ്റി സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനോടും താല്പര്യമില്ലാതെ ആരോടും മിംഗിൾ ചെയ്യാത്തൊരവസ്ഥ. അതുമാത്രവുമല്ല ആത്മഹത്യാ പ്രവണത കൂടുതലായിരിക്കും. ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏത് ലെവലിൽ പോയി എന്ന് വ്യക്തമല്ല. അതുമാത്രവുമല്ല 4 മുമ്പ് ഒരു ഷോക്കിംഗ് ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും ചെയ്തു. അതിങ്ങനെയാണ്, ഇദ്ദേഹത്തിൻ്റെ ഫോർമർ മാനേജർ ദിശ സാലിയാൻ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. വെറും 28 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഈ ട്രോമ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുമെന്ന് അനുമാനിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിപ്രഷൻ പേഷ്യൻറ്റിന് എന്തെങ്കിലും ട്രോമാറ്റിക് ഇവൻ്റ് ഉണ്ടാവുകയും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാതാവുകയും ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയവനാണോ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിന് ധനമുണ്ടോ സൗന്ദര്യമുണ്ടോ മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പ്രസക്തിയല്ല. സുശാന്ത് സിംഗിൻ്റെ ആത്മഹത്യ വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒന്നാണ്. കാരണം സമൂഹത്തിൽ എല്ലാ സൗകര്യമുള്ള ഒരാൾ ഇത്തരത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം സപ്പോർട്ടില്ലാത്ത ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹത്തിനുള്ള ആവശ്യത്തിലുള്ള സപ്പോർട്ട് കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാവും. അതായത് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഞാൻ ഇന്ന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് ഇദ്ദേഹം എത്തിയിട്ടുണ്ടാവാം. അത് മനസ്സിലാക്കാൻ കൂടെയുള്ള ആർക്കും പറ്റിയിട്ടുണ്ടാവില്ല. ഏതുമാവട്ടെ, ഇത് പൊതുസമൂഹത്തിനും ഗവൺമെൻറ്റിനും അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ളവർക്കും ഒരു മുന്നറിയിപ്പാണ്. ഈ കൊറോണ കാലത്ത് ആവശ്യത്തിന് സപ്പോർട്ട് കിട്ടാത്ത ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കണ്ണിങ്ങായി നീങ്ങണം, ആരോഗ്യ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണം. ഇത് വളരെ അത്യാവശ്യമാണ്. വിഷാദം പോലുള്ള മാനസിക രോഗങ്ങൾ വളരെ സിമ്പിളായി പരിഗണിക്കുന്നൊരവസ്ഥ മാറണം. അതിന് ഈ ഒരു ഇൻസിഡൻറ്റ് കാരണമാവണം. ഏതായാലും വളരെ നല്ലൊരു അഭിനേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് MS ധോണി എന്ന സിനിമ കണ്ടവർക്കറിയാം. വെറും 6 കൊണ്ട് തന്നെ ഇന്ത്യയിൽ മൊത്തം ആരാധകർ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.